അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തുല്ല അലമുല്ല വസ്സലാമ റസൂലില്ല സി പി എമ്മിൻ്റെ അറിയപ്പെട്ട നേതാവ് സഖാവ് കെ അനിൽകുമാർ നാസ്തിക സമ്മേളനത്തിൽ പറഞ്ഞ ഒരു അഭിപ്രായം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് തട്ടം വേണ്ടെന്ന് പറയുന്ന പെൺകുട്ടികൾ മലപ്പുറത്തുണ്ടായത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നത് ഉണ്ടായതാണെന്നാണ് അദ്ദേഹം പറയുന്നത് മലപ്പുറത്തുള്ള സ്ത്രീകൾക്കിടയിൽ ഒരു സ്വതന്ത്ര ചിന്ത ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയ പങ്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട് എന്നതാണ് നാസ്തിക സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ സമർത്ഥനം ഇവിടെ അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ് തട്ടമിടാത്ത സ്ത്രീകൾ ഇന്ന് ചില പ്രദേശത്തൊക്കെ വരുന്നുണ്ട് അതിൻ്റെ കാരണം പാശ്ചാത്യ സ്വാധീനമാകാം ഗ്ലോബലായ സോഷ്യൽ മീഡിയയിലെ ലിബറൽ ആശയക്കാരുടെ സ്വാധീനമാകാം ഈ സ്വാധീന വലയത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം സ്ത്രീകളെ എടുത്തു ചാടാൻ പ്രേരിപ്പിക്കുന്ന ഒരു വശം കമ്മ്യൂണിസത്തോടുള്ള അഭിരുചിയാണ് എന്നത് ഒരു വസ്തുത തന്നെയാണ് ഇന്ന് കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയായ സി പി എമ്മിലെ നേതാക്കന്മാർ അവരെ നമ്മൾ എടുത്തു പരിശോധിക്കുകയാണ് ഒന്നാമതായി അതിൽ കൃത്യമായ ഒരു എത്തിക്സ് കാത്തു സൂക്ഷിക്കുന്ന പൊതുമണ്ഡലത്തിൽ എന്ത് പറയണം എന്ത് പറയരുത് എന്ന വിഷയത്തിൽ അവബോധമുള്ള നല്ല ഒന്നാംതരം യുക്തിവാദികളുണ്ട് രണ്ടാമതായി ഇതേ രാഷ്ട്രീയ പാർട്ടിയിൽ യുക്തിവാദത്തിൻ്റെ മറപിടിച്ചുകൊണ്ട് ഇസ്ലാമിനോട് അസഹിഷ്ണുത കാണിക്കുന്ന അതിൻ്റെ അനുയായികളോട് പുച്ഛം പ്രകടിപ്പിക്കുന്ന വിരോധം പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇതേ സി പി എമ്മിലുണ്ട് അതേപോലെ തന്നെ മതത്തെ അംഗീകരിക്കുന്ന വിശ്വാസികളായ പല കാരണങ്ങളാൽ സി പി എമ്മിൽ നിലനിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഇതേ സി പി എമ്മിൻ്റെ നേതൃത്വ നിരയിൽ തന്നെയുണ്ട് ഇവിടെ ബഹുമാന്യനായ കെ ടി ജലീൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിയുടെ അബദ്ധം ഒരിക്കലും സി പി എം എന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ആശയമായി അവതരിപ്പിക്കാൻ നേരും നിറിയുമുള്ള ആരും ശ്രമിക്കുകയില്ല നേരെ മറിച്ച് ഇവിടെ ഞാൻ രണ്ടാമതായി സൂചിപ്പിച്ച ഇസ്ലാമിനോട് വിരോധം പ്രകടിപ്പിക്കുന്ന മുസ്ലീമുകളോട് അങ്ങേയറ്റത്തെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന നാസ്തികതയുടെ ചിന്തയും പേറി നടക്കുന്ന സഗാവ് അനിൽകുമാറിനെ പോലെയുള്ള ആളുകൾ അതും ഇന്ന് കേരളത്തിൽ കൂടിക്കൂടി വരികയാണ് അവർ ഉന്നം വയ്ക്കുന്നത് ആരെയാണ് സി പി എമ്മിൻ്റെ അകത്തുള്ള മുസ്ലിം സ്ത്രീകളുടെ തട്ടം വെപ്പിക്കാനാണ് എന്ന ഒരു വസ്തുത നമ്മൾ തിരിച്ചറിയാതെ പോകരുത് ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചറിവെങ്കിലും ചുരുങ്ങിയ പക്ഷം ഈ വിഷയത്തിൽ പ്രകടിപ്പിക്കണമെന്നാണ് ബഹുമാന്യനായ കെ ടി ജലീൽ സാഹിബിനോട് ബഹുമാന പുരസ്തരം ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത് രാജ്യത്തിൻ്റെ പുരോഗതിക്കും മാനവികമായ ഉയർച്ചക്കുമൊക്കെ ഏറെ സംഭാവനകൾ നൽകിയെന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടി ഈ അടുത്ത കാലത്തായി മുസ്ലിങ്ങളുടെ വിശ്വാസവും സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാര്യമായി ഇടപെട്ടു വരികയാണ് ഇന്നത്തെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു വിഷയം നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ സി പി എമ്മിൽ നമുക്ക് എന്താണ് പ്രതീക്ഷ എന്നുള്ളത് ജനം വിലയിരുത്തുമെന്നുള്ള ഒരു കാര്യം പ്രത്യേകം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം ഇവിടെ മുസ്ലിം സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കൂടുതൽ മതബോധമുള്ളവരാകണം വളരെ മോശമായ ചിന്തകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അകത്തൊന്നും പുറത്തൊന്നും എന്ന കൂടി പൊതുമണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം ആളുകളെക്കുറിച്ച് അവരുടെ അജണ്ടകളെക്കുറിച്ച് അറിയാതെ പോകരുത് കാരണം അവരുടെ ചതിക്കുഴിയിലെങ്ങാനും നമ്മൾ വീണുപോയാൽ അത് നമ്മുടെ വിശ്വാസത്തെയും അത് നമ്മുടെ ഭയഭക്തിയെയും അത് നമ്മുടെ സദാചാരത്തെയുമൊക്കെ ഇല്ലാതെയാക്കി കളയുമെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ആത്മാർത്ഥമായി നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കാം റബ്ബെ ഇത്തരം കഴുകക്കണ്ണുകളുള്ള ഇസ്ലാമിനോട് വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന എല്ലാവിധ തിന്മകളുടെ കക്ഷികളിൽ നിന്നും അതിൻ്റെ വക്താക്കളിൽ നിന്നും ഈ ഒരു സമുദായത്തെ കാത്തു കാത്തുരക്ഷിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ആമീൻ ബ്രാഹ്മത്ത് കെ ആ റഹമീൻ